സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയായാണ് കേന്ദ്ര സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആലോചിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തുണ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന വഴിയോര കടകളുടെ വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം 4 വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ വസ്തുതകൾ ജനങ്ങളുടെ മുൻപാകെ വെക്കേണ്ടത് അത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം അന്തസ്സോടുകൂടിയിട്ട് തുല്യതയോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹമോചനവും പിന്തുടർച്ചാവകാശവും സ്വത്തവകാശവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ സ്ത്രീകൾ രണ്ടാംകിട പൗരന്മാരാണ് എന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു മതത്തിലും പുരുഷ മേൽക്കോയ്മ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നത്. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്ന ഏകീകൃത സിവിൽ കോഡ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്നും വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു.